കടം വേണോ? ലോകത്തിലെ ബ്രാൻഡുകളുടെ എല്ലാ മൊബൈൽ ഫോണുകളും സ്മാർട്ട് ടിവി, സ്മാർട്ട് വാച്ച്, ഹെഡ്സെറ്റ് തുടങ്ങിയ എല്ലാ ഗാഡ്ജറ്റുകളും തവണ വ്യവസ്ഥയിൽ സ്വന്തമാക്കൂ. ജ്യോതി മൊബൈൽസ് ഏരു. അഞ്ചലിൽ പട്ടണ നടുവിലെ തുണിക്കടയിലെ ഷട്ടർ പൂട്ട് തകർത്ത് കവർച്ച. സൊസൈറ്റി ജംഗ്ഷനിൽ പ്രവർത്തിക്കുന്ന ജിഫാസ് തുണിക്കടയിലാണ് കഴിഞ്ഞ രാത്രിയിൽ കവർച്ച നടന്നത്. കടയിലെ മേശയിൽ സൂക്ഷിച്ചിരുന്ന 15,100 രൂപയും 30,000 രൂപയോളം വില വരുന്ന തുണിത്തരങ്ങളും അനുബന്ധ സാധനങ്ങളും കവർച്ച ചെയ്തിട്ടുണ്ട്. ഷട്ടറിന്റെ പിന്നിലായി സ്ഥാപിച്ചിരുന്ന ഗ്ലാസും തകർത്തിട്ടുണ്ട്. രാവിലെ കട തുറക്കാനായി എത്തിയ ഉടമയാണ് കവർച്ച വിവരം അറിയുന്നത്. ഉടൻ പോലീസിൽ വിവരമറിയിക്കുകയായിരുന്നു. 8:00 ഞാൻ കടയിൽ വന്നു. കടയിൽ വന്ന് നോക്കിയപ്പോഴത്തേനും കടയുടെ പൂട്ട് പൊളിച്ചിട്ടേക്കുന്നുണ്ട്. കടയിലെ ഷട്ടറിൻ്റെ പൂട്ട് കട്ടർ കൊണ്ട് കട്ട് ചെയ്ത് മാറ്റിയിട്ട് അലൂമിനിയം ഫാബ്രിക്കേഷൻ ചെയ്ത ഗ്ലാസ്സാണ് നിലവിൽ അത് അതിനകത്തിട്ടിരുന്നത്. അപ്പം അത് ഇടിച്ച് പൊളിച്ച് ഒരാൾക്ക് കയറാൻ പറ്റുന്ന രീതിയിലാണ് പൊളിച്ചിട്ടേക്കുന്നത്. അതിലേക്ക് കൂടെ കയറിയിട്ട് മേശ ഒരു 25 വയസ്സ് തോന്നിക്കുന്ന ഒരു ഹൈറ്റുള്ളൊരു വെളുത്ത ആളാണ് CCTV ക്യാമറയിൽ കണ്ടത്. അപ്പം ഈ പൊളിച്ചിട്ടേക്കുന്ന കണ്ടപ്പോഴത്തേന് പോലീസ് സ്റ്റേഷനിൽ ഇൻഫോം ചെയ്തു. അപ്പോൾ പോലീസ് സ്റ്റേഷനിൽ നിന്ന് SI അദ്ദേഹം അടക്കമുള്ള പോലീസുകാരെത്തി അവരുടെ സാന്നിധ്യത്തിലാണ് അകത്ത് കയറിയത്. അകത്ത് കയറിയപ്പോഴത്തേന് മേശയെല്ലാം തുറന്ന് കിടക്കുന്നു. അപ്പം മേശയിൽ ഒരു 15,100 രൂപ മേശയിൽ നിലവിൽ ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ നിലവിൽ അതിൻ്റെ ബാഗിലെ ഷെൽഫിലായിട്ട് അക്സസറീസ് ഒരു 10-30 രൂപയ്ക്ക് മുകളിലുള്ള അക്സസറീസ് തന്നെ ഉണ്ടായിരുന്നു. ഇതെല്ലാം കൂടെ ഒരു വലിയ താഴെ കവർ അടുക്കി വെച്ചിരുന്നത്. ആ കവറിനകത്ത് രണ്ട് വലിയ കവറിനകത്ത് ആക്കിയിട്ട് അപ്പോൾ ആ സാധനങ്ങളെല്ലാം എടുത്ത് ഈ പൈസ എടുത്തുകൊണ്ട് വെളിയിൽ ഇറങ്ങി പോകുന്ന ഒരു രംഗമാണ് നിലവിൽ കണ്ടിട്ടുള്ളത്. അഞ്ചൽ പോലീസ് സ്ഥലത്തെത്തി പ്രാഥമിക പരിശോധന നടത്തി. കൊല്ലത്ത് നിന്നും ഫോറൻസിക് വിരലടയാള വിദഗ്ധരും സ്ഥലത്തെത്തി തെളിവുകൾ ശേഖരിച്ചിട്ടുണ്ട്. CCTV ദൃശ്യങ്ങൾ ഉൾപ്പെടെ പോലീസ് ശേഖരിച്ചിട്ടുണ്ട്. അന്വേഷണം ആരംഭിച്ചതായി അഞ്ചൽ SHO അറിയിച്ചു. നാട്ടുവാർത്ത അഞ്ചൽ.